നമസ്കാരം. ഇന്ന് ഇതുവരെ പുറത്തു വന്ന വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് വാർത്താസന്ധ്യ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ഞാൻ അനുജ. വിശദമായ വാർത്തയിലേക്ക്. അരിക്കൊമ്പൻ മണിമുത്താർ ഉൾക്കാട്ടൽ. തമിഴ്നാട് വനവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടി അരിക്കൊമ്പൻ കാട്ടാനയെ തിരുനെൽവേലി ജില്ലയിലെ കളക്കാട് മുണ്ടൻതുറൈ വനമേഖലയിലെത്തിച്ചു. ആനയെ ഇവിടെ തുറന്നുവിടുന്നതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. മണിമുത്താറിൽ പ്രതിഷേധക്കാരെയും മാധ്യമങ്ങളെയും പോലീസ് തടഞ്ഞു. അരിക്കൊമ്പനെ തിരിച്ചു കൊണ്ടുപോകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആനയെ കളക്കാട് മുണ്ടൻതുറൈ വനമേഖലയിലെ അംബാസമുദ്രം റേഞ്ചിൽ തുറന്നുവിടാനാണ് വനം വകുപ്പിന്റെ നീക്കം. ഇന്നലെ രാത്രി മയക്കുവെടിയേറ്റ അരിക്കൊമ്പൻ ക്ഷീണിതനാണ്. രാഹുൽ വിജയനും ആദിൽ പാലോടും വിശദാംശങ്ങളുമായി. ആദ്യം രാഹുൽ വിജയൻ, ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ പ്രതിഷേധമുണ്ട്, ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിലായി അവിടെ നിന്ന് നൽകാനുള്ള വിവരം? അനുജ, എന്തായാലും ഈ പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ആനയുമായി വാഹനം കടന്നു പോയതിനു ശേഷം വനംവകുപ്പിന്റെ വാഹനം ഈ അംബാസമുദ്രം റേഞ്ചിലേക്ക് കടന്നു കയറിയതിന് ശേഷമാണ് ഈ പ്രതിഷേധമുണ്ടായത്. ഇവിടുത്തെ തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ആളുകളാണ് ഈ പ്രതിഷേധത്തിന് രംഗത്തിറങ്ങിയത്. കാരണം ഈ അരിക്കൊമ്പൻ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലും ഒരേപോലെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ആക്രമണം നടത്തിയിട്ടുള്ള ആനയാണ് എന്നുള്ളൊരു പേരെടുത്തിട്ടുണ്ട്. ആ ഒരു പേടി ഇവിടുത്തെ ആളുകൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിജനവാസ മേഖലയിലേക്ക് ഇറങ്ങും, അക്രമം നടത്തും എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഈ ആനയെ തിരികെ കൊണ്ടുപോകണം, ഈ വനമേഖലയിൽ തുറന്നുവിടാൻ പാടില്ല, ഈ അംബാസമുദ്രം റേഞ്ചിൽ തുറന്നുവിടാൻ പാടില്ല എന്നുള്ളൊരു ആവശ്യവുമായി ഇവർ രംഗത്തെത്തിയത്. എന്തായാലും ആ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ എന്തായാലും ഈ വനമേഖലയിലേക്ക് വനത്തിനുള്ളിലേക്ക് ആനയെ വഹിച്ചുകൊണ്ടുള്ള വാഹനം കടന്നു പോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ വനമേഖലയിൽ തുറന്നുവിടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ വലിയ തരത്തിലുള്ള ഒരു അനിശ്ചിതത്വം ഈ ആനയെ ഇന്നിവിടെ തുറന്നുവിടുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. കോടതിയുടെ ഒരു ഇടപെടൽ ഇതിനിടയിൽ വന്നു. അങ്ങനെ പലതരത്തിലുള്ളൊരു തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടാണ് 12 മണിക്കൂറിലധികം നീണ്ടു നിന്ന ഈ ദൗത്യം ഇപ്പോൾ ഇവിടെ പൂർത്തിയാകാൻ പോകുന്നത്. അല്പസമയത്തിനകം ആനയെ തുറന്നുവിടും എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. കോടതിയുടെ ഇടപെടൽ വന്നതിന് പിന്നാലെ സർക്കാർ കോടതിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. അതായത് ആനയുടെ ആരോഗ്യം പരിഗണിച്ചുകൊണ്ട് ആനയെ വനത്തിൽ തുറന്നുവിടുക തന്നെ ചെയ്യണം, അല്ലാതെ ഇതിനെ മറ്റൊരു കൂട്ടിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാനോ കഴിയില്ല, അത് ആ ആവാസ വ്യവസ്ഥയോട് യോജിച്ചെന്ന് വരില്ല, അതുകൊണ്ട് തന്നെ വനത്തിൽ തുറന്നുവിടണം എന്നുള്ളൊരു നിർബന്ധ നിലപാട് തമിഴ്നാട് വനംവകുപ്പ് സ്വീകരിച്ചു. അതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് വനമന്ത്രി മതിവേന്ദനും കൃത്യമായിട്ടുള്ള നിലപാട് അറിയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ ഒരു കാര്യത്തിലെ അനിശ്ചിതത്വം നീങ്ങിയത്. കോടതിയും ആ ഒരു കാര്യത്തിന് അനുമതി കൊടുത്തു. അങ്ങനെയാണ് നിലവിലിപ്പോൾ എന്തായാലും ഈ സ്ഥലത്തേക്ക്, തിരുനെൽവേലിയിലെ ഈ വനമേഖലയിലേക്ക് അരിക്കൊമ്പനുമായി വാഹനം എത്തിയിരിക്കുന്നതും. ഇവിടെ തുറന്നുവിടാൻ വേണ്ടിയുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടുന്നത്. 6 മണിയോടുകൂടി അരിക്കൊമ്പനെ 3 കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി ലോറിയിൽ കയറ്റി പിന്നീട് അവിടെ നിന്ന് പൂശാനപ്പെട്ടിയിൽ നിന്ന്, തേനി ജില്ലയിലെ പൂശാനപ്പെട്ടിയിൽ നിന്നാണ് അരിക്കൊമ്പനെ പിടികൂടിയത്. അവിടെ നിന്ന് 7 മണിയോടുകൂടി യാത്ര തിരിച്ചു. അങ്ങനെ 11 മണിക്കൂർ പൊരി വെയിലത്താണ് അരിക്കൊമ്പൻ ലോറിയിൽ ഈ 300 കിലോമീറ്ററിലധികം ദൂരം താണ്ടി ഈ പ്രദേശത്തേക്ക് എത്തിയത്. വലിയ തരത്തിൽ ക്ഷീണിതനാണ് അരിക്കൊമ്പൻ. പല സ്ഥലങ്ങളിലും തളർന്നു വീഴുന്ന കാഴ്ചകൾ പോലും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വാഹനം നിർത്തി വിശ്രമിക്കുന്നു, അരിക്കൊമ്പന് വെള്ളം കൊടുക്കുന്നു, അതിൻ്റെ ദേഹത്ത് വെള്ളമൊഴിക്കുന്നു, അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചകൾ കണ്ടിരുന്നു. അതെല്ലാം കഴിഞ്ഞാണ് നിലവിൽ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ ഒരു മാസത്തിനിടെ 10ലധികം ഡോസ് മയക്കുവെടി ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥ അരിക്കൊമ്പന് വന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആരോഗ്യം എത്ര കണ്ട് സ്റ്റേബിളാണ്, അതിൻ്റെ ആരോഗ്യസ്ഥിതി മുമ്പോട്ട് പോകുമ്പോൾ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമായിട്ടും എല്ലാവർക്കുമുണ്ട്. വനംവകുപ്പ് ഡോക്ടർമാരും അത്തരമൊരു ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല തുമ്പിക്കൈയിലെ വലിയൊരു മുറിവുണ്ട്, അതടക്കം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള മുറിവിനുള്ള മരുന്ന് വെച്ചാണ് ആനയെ കാട്ടിൽ തുറന്നുവിടുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ എന്തായാലും ആശങ്കപ്പെടേണ്ടതെന്ന് വനംവകുപ്പ് പറയുമ്പോഴും ഈ ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ അതൊരു സംശയമായി തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ്. നിലവിൽ എന്തായാലും അത് ഉൾവനത്തിലേക്ക് വാഹനം കയറിപ്പോയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ വനത്തിൽ തുറന്നുവിടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജനവാസ മേഖലയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറുന്നതാണ് ആനയെ തുറന്നുവിടുന്നത് എന്ന കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അനുജ. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ആദിൽ പാലോട് കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ആദിൽ, മുൻപ് വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നു. തമിഴ്നാട് സർക്കാർ ഏത് മേഖലയിലാണ് ഈ ആനയെ തുറന്നുവിടുന്നതെന്നുള്ള കാര്യമൊന്നും മുൻപ് വ്യക്തമാക്കിയിരുന്നില്ല. മാത്രമല്ല അരിക്കൊമ്പൻ ഇത്രയധികം ദൂരം സഞ്ചരിച്ചെത്തുമ്പോൾ ഏറെ ക്ഷീണിതനാണ്, അരിക്കൊമ്പന്റെ തുമ്പിക്കൈക്ക് ക്ഷതമേറ്റിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ഈ പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷം മാത്രമായിരിക്കുമോ ഈ അരിക്കൊമ്പനെ കാട്ടിലേക്ക് തുറന്നുവിടുക? Thank you.
പ്രവിത, എനിക്ക് പിന്നിലേ കാണുന്ന ഈ വനമേഖല നമുക്ക് ദൃശ്യമാണ്. ഈ മേഖലയിലാണ് അരിക്കൊമ്പനെ തുറന്നുവിടുക. ഇവിടെ നിന്നും ഒരു 35 കിലോമീറ്റർ അകലെയുള്ള ഭാഗത്താണ് കൊണ്ടുവിടുക എന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. എന്നാൽ ഇവിടെ നിന്നും 6 കിലോമീറ്റർ മാത്രമേ അരിക്കൊമ്പനെയും വഹിച്ചുള്ള വാഹനം പോവുകയുള്ളൂ എന്നാണ് നാട്ടുകാരുടെ ആരോപണം. വലിയ രൂപത്തിലുള്ള പ്രതിഷേധം പ്രതിഷേധക്കാർ ഇവിടെ നീക്കിയിരുന്നു. വലിയ തോതിൽ ആളുകൾ ഇവിടെ നാട്ടുകാർ കൂട്ടമായി എത്തിയിട്ടുമുണ്ട്. താഴെ ഇതിന്റെ താഴ്ഭാഗത്ത് വെച്ചാണ് ആളുകളെ തടഞ്ഞിരുന്നത്. ആ ബന്ധവശത്തും തടസ്സവും ഒക്കെ നീക്കി ആളുകൾ മുന്നിലേക്ക് കയറി വരുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇവിടെ താമസിക്കുന്ന ഒരു മലയാളി ആണ്, കേരള സ്വദേശിയാണ്, ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. ഇവിടെ സാധാരണഗതിയിൽ ആനകൾ ഇറങ്ങുന്നതാണോ? ഈ ആനയെ കൊണ്ടുവരുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നു? കൊണ്ടുവരുന്ന കാര്യം അറിഞ്ഞിരുന്നു. ആനകൾ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട്. പിന്നെ കരടി അതുപോലത്തെ മൃഗങ്ങളുടെ, അതായത് ഓൾറെഡി വനപ്രദേശം ആയതുകൊണ്ട് എല്ലാ ഇതിൻ്റെ ശല്യങ്ങളും ഉള്ളതാണ് ഓൾറെഡി. പിന്നെ നമ്മുടെ ഇങ്ങനെ പറയുന്ന കേരള ഗവൺമെൻറ്റിന് അറിയത്തില്ല ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്. പക്ഷെ തമിഴ്നാട് ഗവൺമെൻറ് അറിഞ്ഞ് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇത്രയും ജനങ്ങൾ ഇവിടെ ഉള്ള ഏരിയ എന്ന് അറിയാവുന്ന ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ഈ ഏരിയ അല്ല, പക്ഷേ ഇവിടെ ഉള്ള ജനങ്ങൾക്കെല്ലാം നല്ല ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ പഞ്ചായത്ത് മെമ്പറാണ്. അതുകൊണ്ട് ചേരി ഒന്ന് അരിക്കൊമ്പനെ കണ്ടിട്ട് പോകാന്നുള്ള രീതി വന്നതാണ് ഇവിടെ വരെ. അന്നേരം ഇതിൻ്റെ മുകളിലോട്ട് ടൂറിസ്റ്റ് പ്ലേസാണ് മാഞ്ചോല, ഗോദയാർ അതുപോലത്തെ പറഞ്ഞ് താമസം ഉള്ള ആളുകൾ ഉണ്ട്. 400-ൽ കൂടുതൽ ഫാമിലീസ് ഉണ്ട് അവിടെ. അവിടെ ഓൾറെഡി 7 മണി കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ, അതൊരു ഭയങ്കര ഒരു ഏരിയയാണ്. കരടികടയും ചീറ്റപ്പുലി അതുപോലത്തെ സാധനങ്ങളുടെയൊക്കെ ശല്യം ഉള്ള ഏരിയ തന്നെയാണ്. അപ്പോൾ അവരെല്ലാവരും എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി 7 മണി കഴിഞ്ഞാൽ കഥ അടയ്ക്കും. ഇപ്പം ഇതിനെയും പേടിച്ചു എന്നാവുന്നുള്ള കാര്യം, പേടി കൂടിയിട്ടുണ്ട്. ഇവിടെ പേടി ഉറപ്പായിട്ടും കൂടിയിട്ടുണ്ട്. ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ നടന്നതേ ഉള്ളൂ, തിരിച്ച് അയക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ നടന്നതേ ഉള്ളൂ. വലിയ രൂപത്തിലുള്ള ഭയം ഈ നാട്ടുകാർക്ക് ഈ അരിക്കൊമ്പൻ മൂലം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു മലയാളിയായ ഒരു വനിത പറയുന്നത്. അപ്പർ കോതയാർ ഭാഗത്താണ് തുറന്നുവിടുക എന്നാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ മണിമുത്താർ ഭാഗത്താണ് ഈ മാധ്യമങ്ങളെയും നാട്ടുകാരെയും തടഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്ന് 35 കിലോമീറ്റർ അകലെയുള്ള വനമേഖലയാണിത്. ഈ ഭാഗത്തേക്ക് കൊണ്ടുപോകും എന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. പക്ഷേ നാട്ടുകാർ പറയുന്നത് 6 കിലോമീറ്ററിൽ കൂടുതൽ ഈ ഭാഗത്ത് നിന്നും ആനയെ കൊണ്ടുപോകാൻ കഴിയില്ല. ദുർഘടമായ പാതയാണ്, എലഫൻറ്റ് ആംബുലൻസ് പോകാത്ത വഴിയാണ്, ഒരിക്കലും അത് കൊണ്ടുപോകാൻ കഴിയില്ല. ഇനി മയക്കുവെടി വെച്ച ആനയെ മയങ്ങിയ നിലയിൽ എവിടെയെങ്കിലും കൊണ്ട് ഇറക്കിവിട്ടാൽ അത് തങ്ങളെങ്ങനെ അറിയും എന്ന ചോദ്യം കൂടി നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഇവിടെയുള്ള മണിമുത്താറിലെ പ്രദേശവാസികളിൽ മാഞ്ചോല എന്ന് 35 കിലോമീറ്റർ അകലെ വനമേഖലയിലേക്ക് തുറന്നുവിടുമെന്ന് വനംവകുപ്പ് പറയുമ്പോൾ അത്രയൊന്നും വണ്ടിക്ക് സഞ്ചരിക്കാൻ കഴിയില്ല, 6 കിലോമീറ്ററിൽ കൂടുതൽ ഒരു കാരണവശാലും പോകാൻ കഴിയില്ല വാഹനത്തിന് എന്ന് നാട്ടുകാരും പറയുന്നു. അതായത് കൃത്യമായൊരു ആസൂത്രണം, അതിൻ്റെ അഭാവം ഇവിടെ ഉണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ സ്ഥലം എത്തരത്തിലേക്കുള്ളതാണ് എന്നത് ഏതായാലും വനംവകുപ്പിന് അതിനെക്കുറിച്ച് അറിവുണ്ടാകും. എങ്കിൽ പോലും എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്? ഉറപ്പായും അറിവുണ്ടാകും. താരതമ്യേന ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്പ സമുദ്രം അടക്കമുള്ള ഭാഗങ്ങളുള്ള സ്ഥലമാണ്, വനമേഖലയാണ്. ഇവിടെ കൂടുതൽ ജൈവ പ്രത്യേകതകളുള്ള ഭാഗമാണ്. ആവശ്യത്തിന് വെള്ളം ലഭിക്കും, ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കും. ആവാസ വ്യവസ്ഥ, ഒരു ആനയ്ക്ക് വേണ്ട ആവാസ വ്യവസ്ഥ ഇവിടെ ഉണ്ട് എന്ന ഒക്കെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗം തിരഞ്ഞെടുത്തത്. ഇത്രയും 12 മണിക്കൂറോളം യാത്ര ചെയ്ത് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. വനംവകുപ്പ് കൃത്യമായ ആലോചനയോടെ എടുത്ത തീരുമാനമാണ് എന്നതിൽ സംശയമില്ല. പക്ഷേ നാട്ടുകാരുടെ ഒരു പ്രതിഷേധവും ആരോപണവും ഇവിടെ നിന്നും അധിക ദൂരത്തേക്ക് ഈ ആനയെ കൊണ്ടുപോകാൻ കഴിയാത്ത പാതയാണ്, ദുർഘടമായ വഴിയാണ്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും കൊണ്ടിറക്കി വിട്ടാൽ തങ്ങൾ എന്ത് ചെയ്യും എന്ന ചോദ്യം ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് മുകളിലായി ഈ ഇറക്കിവിടുമെന്ന് പറയുന്ന ഭാഗത്തിനടുത്തൊക്കെയായി തേയില എസ്റ്റേറ്റുകളുണ്ട്, ടീ എസ്റ്റേറ്റുകളുണ്ട്. അവിടെയൊക്കെ അതിൻ്റെ ആളുകൾ, ജീവനക്കാർ താമസിക്കുന്ന, തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലവുമുണ്ട്. ഇതൊക്കെ കാരണം വലിയ രൂപത്തിലുള്ളൊരു ഭീഷണി ആന ഉണ്ടാക്കും എന്നുള്ളതാണ് നാട്ടുകാർ വളരെ ഭയത്തോടെ പ്രതികരണമായി നൽകുന്നത്. ഏതായാലും പ്രതിഷേധമുണ്ട്. പ്രദേശവാസികളായ രാഷ്ട്രീയ പ്രവർത്തകരടക്കം അവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത്. അവരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലും പ്രതിഷേധം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അരിക്കൊമ്പന് വേണ്ട വിധത്തിലുള്ള ഭക്ഷണവും വെള്ളവും കിട്ടും എന്നുള്ള ആ പ്രതീക്ഷയിൽ തന്നെയാണ് പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് അരിക്കൊമ്പനെ എത്തിച്ചത്. പക്ഷേ അവിടെ നിന്ന് വീണ്ടും അരിക്കൊമ്പൻ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതേ തുടർന്നാണ് വീണ്ടും മയക്കുവെടി വെച്ച ആനയെ മറ്റൊരു പ്രദേശത്തേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ജനങ്ങളും വലിയ ആശങ്കയിലാണ്. വിവരങ്ങളാണ് ആദൽ പാലോടും രാഹുൽ വിജയനും നൽകിയത്. അരിക്കൊമ്പനെ വീണ്ടും മയക്കുവെടി വെച്ച് പിടികൂടിയത് വേദനാജനകമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. നിയമങ്ങൾ മനുഷ്യനു വേണ്ടി മാത്രമാകുന്നുവെന്നും സഹജീവികളെ പരിഗണിക്കുന്നതേ ഇല്ല എന്നും ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. എറണാകുളം കളമശ്ശേരി സെയിന്റ് പോൾസ് കോളേജിൽ ആരംഭിക്കുന്ന പരിസ്ഥിതി ക്ലബിന്റെ ഉദ്ഘാടനത്തിനിടെയായിരുന്നു പ്രതികരണം.
മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ തീപിടുത്തം. രാസവസ്തുക്കൾ സൂക്ഷിച്ച കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. 6 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നു. ഷഫീദ് റാവുത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഷഫീദ്, ചാല മാർക്കറ്റിൽ അതിന് സമീപ പ്രദേശങ്ങളിലൊക്കെ തീപിടുത്തം ഇപ്പോൾ ഒരു പതിവ് സംഭവമായി മാറുകയാണോ? ഇന്നിപ്പോൾ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? അപകട അവസ്ഥ ഇല്ല എന്ന് പ്രതീക്ഷിക്കാം. ഭാഗികമായി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോഴും ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും കാണാൻ കഴിയുന്നതുമായ കാര്യം. അഞ്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ ചാല തിരുവനന്തപുരത്തെ ജനങ്ങൾ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന ഒരു മാർക്കറ്റാണ്. ജനനിബിഡമാണല്ല, സമയം മാത്രമല്ല വൈകുന്നേരങ്ങളിൽ കൂടുതൽ ആളുകൾ ഈ ചാല മാർക്കറ്റിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ ഈ ആര്യ വൈദ്യശാല എന്ന് പറയപ്പെടുന്ന ഒരു റോഡുണ്ട്. ആ റോഡിൽ പ്രവർത്തിക്കുന്ന 4 കടകൾ പ്രവർത്തിക്കുന്ന ഒരു ഓഡിറ്റ് കെട്ടിടത്തിനാണ് തീ പിടിച്ചത്. ഈ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്ന് തീ പതിരുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ നമ്മളോട് പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ഉടൻ തന്നെ കൂടുതൽ ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തേക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കടകളിൽ കെമിക്കലുകൾ സൂക്ഷിക്കുന്ന, ബ്ലീച്ചിങ് പൗഡർ ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള കെമിക്കലുകൾ സൂക്ഷിക്കുന്ന ഒരു കടയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കാര്യമായ പുക ഉയരുന്നു എന്നുള്ളതാണ് ഇത് ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യം. ഈ പുക ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് തൊട്ടടുത്തുള്ള പ്രത്യേകിച്ച് കെട്ടിടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ്. തൊട്ടടുത്തും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കെട്ടിടങ്ങളുണ്ട്. ഈ പുക നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തതാണ് ഫയർഫോഴ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി. അതുകൊണ്ട് തന്നെ വെള്ളത്തിനൊപ്പം കൂടുതൽ ഒരു മറ്റൊരു മിശ്രിതം കൂടി കലർത്തിക്കൊണ്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ ഇവിടെ പുക ഉയരുന്ന ഭാഗത്തേക്ക്, കെട്ടിടത്തിന്റെ പുക ഉയരുന്ന ഭാഗത്തേക്ക് ഒഴിക്കുന്നത്, അതല്ലെങ്കിൽ ഇടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ കെട്ടിടം 2 നില കെട്ടിടമാണ്, ഒരു പഴയ കെട്ടിടം കൂടിയാണ്. അവിടെ തടി അടക്കമുണ്ട്. മാത്രമല്ല കെമിക്കലുകൾ നിന്ന് പുറത്തേക്ക് തടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതും ഇവിടെ ഈ പുക നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തതിന് പ്രധാന തടസ്സമായി മാറുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്ത കെട്ടിടങ്ങളിലെ ആ ഉയരമുള്ള ഭാഗങ്ങളിലേക്ക് കയറി നിന്ന് അവിടെ നിന്ന് താഴേക്കാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വെള്ളമൊഴിക്കുന്നത്. എന്താണ്, 7 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തി. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ചാക്കയിൽ നിന്നടക്കം കാളോൺ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഫയർഫോഴ്സിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷൻ അടക്കമുള്ള ആളുകൾ ഈ സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ളൊരു പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പൂർണ്ണമായും ഇവിടെ നിന്ന് ആളുകളെ, ഈ കെട്ടിടത്തിന്റെ പരിസര ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല തൊട്ടടുത്ത വഴിക്ക് വെച്ച ഇവിടുത്തെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ചാല വളരെ നിബിഡമായിട്ടുള്ള, ജനനിബിഡമായിട്ടുള്ള സ്ഥലമാണ്. മാത്രമല്ല മുൻപും പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായപ്പോഴും ഈ ആളുകൾ കൂടി നിൽക്കുന്ന അടക്കം രക്ഷാപ്രവർത്തനം തടസ്സമായത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഫയർഫോഴ്സും പോലീസും കൂടി ചേർന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട റോഡുകൾ അത് തടസ്സപ്പെടുത്തി. ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. 8 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇപ്പോൾ ഇവിടെ എത്തി തീയും പുകയും അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഈ കെട്ടിടത്തിനകത്ത് തീ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളുണ്ട്, പക്ഷെ പുറമേക്ക് തീ കാണുന്നില്ല. അതേസമയം കെമിക്കലുകൾ സൂക്ഷിക്കുന്ന ഒരു കടയായതുകൊണ്ട് തന്നെ പുക അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല. ഇവിടെ ഉയരുന്ന പുകയ്ക്ക് കാര്യമായ ദുരന്തവുമുണ്ട്. ഇത് ശ്വസിക്കുന്നതടക്കം വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഫയർഫോഴ്സും പോലീസും ഇതിനടക്കം നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ യൂണിറ്റുകളെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൂടി വിളിക്കാനുള്ള നിർദ്ദേശം ഉടൻ തന്നെ കൊടുക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രയും പെട്ടെന്ന് ഈ പുക നിയന്ത്രണ വിധേയമാക്കുക, കാരണം ആളുകൾ ഒരുപാട് എത്തുന്ന ഒരു സ്ഥലമാണ്. തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, മാത്രമല്ല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്. ഇതടക്കമുള്ള ഒരു സാഹചര്യത്തിൽ കൂടി പുക ഇങ്ങനെ ഈ മട്ടിൽ ഉയരുന്നത് കാര്യമായ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അനുജ, പ്രവിത. തിരുവനന്തപുരം ചാല മാർക്കറ്റിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. രാസവസ്തുക്കൾ സൂക്ഷിച്ച കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നു. സിനിമാ സീരിയൽ താരവും ഫ്ലവേഴ്സ് കുടുംബാംഗവുമായ കൊല്ലം സുധി വാഹനാപകടത്തിൽ മരിച്ചു. തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്നലാണ് അപകടമുണ്ടായത്. ടെലിവിഷൻ താരങ്ങളായ ബിനു അടിമാലി, മഹേഷ് എന്നിവർക്ക് പരിക്കേറ്റു. സുധിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് പ്രിയപ്പെട്ടവർ. സന്തത സഹചാരിയായ ബിനു അടിമാലി ക്ഷണിച്ചതും ആവേശത്തോടെ വേദിയിലേക്ക്. താനില്ലാതെ ഇയാൾക്ക് കൗണ്ടർ അടിക്കാൻ പറ്റില്ലെന്ന് സുധി. പിന്നെ തന്റെ മാസ്റ്റർ പീസ് ഐറ്റം ജഗദീഷിന്റെ പല കഥാപാത്രങ്ങളുടെയും ശരീരഭാഷകളിലൂടെ സുധിയുടെ മിന്നലാട്ടം. ഫിലോമിനയുടെയും സുരേഷ് ഗോപിയുടെയും ശബ്ദാനുകരണത്തിലും കയ്യടി നേടി കൊല്ലം സുധി. 9 ഫ്ലവേഴ്സ് ടിവിയാണ് എന്റെ കുടുംബം എന്ന് പറയുന്നു താരം. മുൻപ് ബിനു അടിമാലിയോട് പറഞ്ഞ പോലെ എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടന്നു. കൗണ്ടറുകളൊക്കെ പക്ക. പക്ഷേ അപ്രതീക്ഷിതമായെത്തിയ മരണം പദ്ധതികളെയെല്ലാം അട്ടിമറിച്ചു. പ്രാരാബ്ദങ്ങളോട് പോരാടി വേദികളിൽ വിജയിച്ച കലാജീവിതം അകാലത്തിൽ പൊലിഞ്ഞു. പാതിയിൽ അവസാനിച്ച ആ യാത്രയിൽ ഫ്ലവേഴ്സിനും 24 നഷ്ടമാകുന്നത് കുടുംബാംഗത്തെയാണ്. ന്യൂസ് ഡെസ്ക് 24. ചുരുങ്ങിയ കാലം കൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച കലാകാരനാണ് കൊല്ലം സുധി. താരത്തിന്റെ വിയോഗത്തിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചിച്ചു. ഭാവം കൊണ്ടും നർമ്മം ചലിച്ച സംഭാഷണങ്ങൾ കൊണ്ടും പ്രിയങ്കരനായ താരത്തിന്റെ വിയോഗത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ സിനിമാ സാമൂഹിക മേഖല. സുധി കൊല്ലത്തിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി.
ജീവിത സാഹചര്യങ്ങളോട് പൊരുതി ജയിച്ച് മുൻനിരയിലേക്ക് കയറി വന്ന കലാകാരനായിരുന്നു കൊല്ലം സുധിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനുസ്മരിച്ചു. ഫ്ലവേഴ്സ് കുടുംബാംഗമായ സുധിയുടെ വിയോഗം തീരാ നഷ്ടമെന്ന് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലനും അനുസ്മരിച്ചു. കൊല്ലം സുധിയുടെ നിര്യാണം ഞങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും വടകരക്കാരായ കുറെ ജനങ്ങളുടെ, പ്രത്യേകിച്ചും ഇന്നലെ നടത്തിയ കലാപ്രകടനങ്ങള് എല്ലാവരും മനസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കലാപ്രകടനമായിരുന്നു കൊല്ലം സുധി നടത്തിയത്. നഷ്ടമായത് വലിയ ഹാസ്യ നടനെയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഫ്ലവേഴ്സ് ചാനലിൽ ആർട്ടിസ്റ്റായിട്ടുള്ള കൊല്ലം സുധി, അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്ക് എല്ലാവർക്കും ദുഃഖമുള്ള ആണ്. ഏറ്റവും നല്ല ഹാസ്യ കലാകാരനായിരുന്നു അദ്ദേഹം. ഏറെക്കാലമായി ഒന്നിച്ച് വേദി പങ്കിടുന്ന സഹപ്രവർത്തകർക്കും വിയോഗം ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറം. ഇനിയിപ്പോ പ്രോഗ്രാമൊക്കെ വന്നു തുടങ്ങുമല്ലോ, അപ്പൊ നമുക്ക് ചെറിയൊരു ഹൗസിംഗ് ലോൺ എടുക്കുന്ന കാര്യം പറഞ്ഞ് പുള്ളിയെ സമാധാനിപ്പിച്ച് സന്തോഷത്തോടെ വീട്ടിൽ പോയതാണ്. പക്ഷെ എന്താ പറയാ, കലാകാരന്മാർ ഒരുപാട് കഷ്ടപ്പാടിലൂടെ വന്ന ആളാണ് സുധി. ഓർമ്മയായത് പ്രേക്ഷകർക്ക് ഏറ്റവും അടുത്ത് ഇടപഴകാനാകുന്ന താരമെന്ന് നടൻ ഷാജു ശ്രീധറും, നിഷ്കളങ്കമായി ജീവിതത്തെ കാണുന്ന താരമായിരുന്നു സുധി കൊല്ലമെന്ന് നടി സ്വാസികയും അനുസ്മരിച്ചു. സുധിയെ ഓർത്തെടുത്തപ്പോൾ അവതാരക ലക്ഷ്മിക്ക് കണ്ണീരടക്കാനായില്ല. എന്നും ചിരിപ്പിച്ചിട്ടേ ഉള്ളൂ. മനസ്സിലെത്ര വേദന ഉണ്ടെങ്കിലും പുള്ളി എന്നും എല്ലാവരുടെ അടുത്തും അടുത്തിടപഴകി ചിരിപ്പിച്ചിട്ടുള്ള ഒരാളാ. ആ ശരി മായാണ്ട് ഇരിക്കട്ടെ, ഇത്ര വേഗം കൊണ്ടുപോകണ്ടായിരുന്നു. പാതിയിൽ വെച്ച് വിട പറഞ്ഞ സുധിയുടെ വിയോഗം ആഗോള മലയാളിക്ക് നോവായി. ന്യൂസ് ഡെസ്ക് 24. ഫ്ലവേഴ്സ് കുടുംബത്തിന് നികത്താനാകാത്ത നഷ്ടമാണ് കൊല്ലം സുധിയുടെ വിയോഗം. ഉരുളക്കുപ്പേരി പോലെയുള്ള കൗണ്ടറുകളാണ് കൊല്ലം സുധിയെ പ്രേക്ഷകരുടെ പ്രിയ താരമാക്കിയത്. മക്കളെ നെഞ്ചോട് അടക്കി പിടിച്ചു. മന്ത്രി പൊങ്കോമാരുടെ സഞ്ചാര പദങ്ങളിലും ജില്ലാ കളക്ടർമാർ അടക്കമുള്ള വേദികളിൽ ചിരിയുടെ പൂക്കാലം തീർക്കാൻ കൊല്ലം സുധിക്ക് അധികം സമയമൊന്നും വേണ്ടായിരുന്നു. കൃത്രിമ സംഭാഷണങ്ങളുടെ മേമ്പൊടികൾ ആവശ്യമില്ലാത്ത ഹാസ്യ കലാകാരൻ കൊല്ലം സുധി ആരായിരുന്നു എന്നതിന് ഇത്രയും വിശേഷണം ധാരാളം. സിനിമകളിലും ടെലിവിഷൻ സ്റ്റേജ് ഷോകളിലുമായി നിറഞ്ഞു നിന്ന കലാജീവിതം, കൊല്ലം സുധിയെ ഓർത്തെടുക്കുമ്പോൾ ഒരു ചെറുചിരി പ്രേക്ഷകരിൽ വിടരുക സ്വാഭാവികം. കഥാപാത്രങ്ങളിൽ ഹാസ്യത്തെ അത്രത്തോളം സന്നിവേശിപ്പിച്ച പ്രതിഭ, വേദികളിൽ ചിരിയുടെ സ്ഫോടനം തീർക്കുമ്പോഴും ജീവിത വീഥികളിൽ താണ്ടിയത് സങ്കട പെരുമഴ. എന്റെ കുഞ്ഞിനെ കൊണ്ട് രാഹുൽ കൊണ്ട് ഇഷ്ടംപോലെ വേദികളിലെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് സുധിച്ചേട്ടനും മാവയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? സുധിച്ചേട്ടനാണ് മോനെ. എറണാകുളത്ത് എന്തിന്റെ ആവശ്യം, പഴയ ഉപയോഗിച്ച ടയർ കൊണ്ടുപോകുന്ന ഒരു ലോറിയിൽ ഞാൻ സുധി, അന്ന് സുധിയന്റെ മകൻ കയ്യിലുണ്ടായിരുന്നു. ആ മകനെ കിളിയുടെ കയ്യിൽ കൊടുത്തിട്ട്, അതിനകത്ത് ഇരിക്കാൻ സ്ഥലമില്ല, വണ്ടിയുടെ കിളിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ സുധിയണ്ണനെ ടയറിന്റെ മേളില്. ആ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇങ്ങനെ ആടി ആടിയാണ് ഞങ്ങൾ എറണാകുളത്ത് വന്നത്. സീരിയസ്ലി നടന്ന സംഭവം. പക്ഷെ ഞങ്ങൾ വന്ന് ആ കഷ്ടപ്പാടിനെ എനിക്കും സുധിയണ്ണനും ഫസ്റ്റ് കിട്ടിയത്. സ്റ്റേജ് ഷോകളിലൂടെ കലാരംഗത്തെത്തിയ സുധി ചുരുങ്ങിയ കാലം കൊണ്ട് ഒട്ടേറെ സിനിമകളിലും നർമ്മത്തിന്റെ പകർന്നാട്ടം നടത്തി. കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ, കുട്ടനാടൻ മാർപ്പാപ്പ, തീറ്ററപ്പായി, വകതിരിവ്, ആൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി, കേശു, ഈ വീടിന്റെ നാഥൻ തുടങ്ങിയ ചിത്രങ്ങൾ മാത്രം മതി കൊല്ലം സുധിയുടെ സിനിമാഭാവി എത്രത്തോളം പ്രതീക്ഷാ നിർഭരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ഞാൻ പോണേണ് വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്. കലാലോകത്ത് ഏറെ ദൂരം താണ്ടാനുണ്ടായിരുന്ന സുധി പാതി വഴിയിൽ വിട പറഞ്ഞിരിക്കുന്നു. എന്നെന്നും ഓർത്തുവെക്കാനും പൊട്ടിപ്പൊട്ടി ചിരിക്കാനും കുറെ നല്ല കഥാപാത്രങ്ങളെ അവശേഷിപ്പിച്ച് സുധിയുടെ നിഷ്കളങ്ക സാന്നിധ്യമില്ലാത്ത നർമ്മ മുഹൂർത്തങ്ങൾ ഫ്ലവേഴ്സ് കുടുംബത്തിന്റെ തീരാ വിങ്ങലാണ്. ന്യൂസ് ഡെസ്ക് 24.